നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ചന്ദ്രനഗർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ പോണ വീട് ഈ വീടാണ്. അപ്പോൾ ഈ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനഗർ താറാനഗർ 2 കഴിഞ്ഞ വഴിക്ക് നമ്മളുടെ പവിഴം ഗാർഡൻ അവിടെയുണ്ട്. ആ പവിഴം ഗാർഡൻ കഴിഞ്ഞ വഴിക്ക് ഇങ്ങനെ വരുന്ന വഴിയാണ്. അത് അവിടെ കാണുന്ന ഈ വഴി താരട്ട റോഡാണ്. ഇവിടെ നാഗപ്പാട് ഒരു 20 മീറ്റർ മാത്രമേ വന്നിട്ട് ഇങ്ങനെ ടാറിംഗ് ഇല്ലാത്ത റോഡുള്ളൂ. അതേപോലെ ഇഞ്ഞൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് കള്ളിപ്പള്ളി ഭാഗത്ത് മരുത് റോഡ് പഞ്ചായത്ത് ഓഫീസുണ്ട്. ഈ മരുത് റോഡ് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ വഴിക്ക് കെനാളിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടി എത്തും. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഒരുപാട് വീടുകളുണ്ട്. അതേപോലെ എല്ലാ ഭാഗവും വീടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളനിയിലാണ് നമ്മളുടെ ഈ വീട് വന്ന് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 5.5 സെന്റ് സ്ഥലം. അതിൽ 1,300 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം ഹാള് കിച്ചനായിട്ടുള്ള വീട്. വീട്ടിൻ്റെ ഉള്ളിക്കൂടെയാണ് സ്റ്റെയർ കേസ്. മുകളിൽ വേണമെങ്കിൽ നമുക്ക് വേറെ റൂം കൂടി എടുക്കാം. എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ ഉമ്മറത്ത്. അത്യാവശ്യം ഹീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഈ വീട്. ഇവിടെ വന്ന വഴിക്ക് ധാരാളം ഒരു വണ്ടി കയറ്റി നിർത്തുന്നത്ര ധാരാളം സ്ഥല സൗകര്യം ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ വീട്ടിലേക്ക് ഗാർഡനിങ് ഏരിയ ആയിട്ട് ഇപ്പുറത്ത് കുറച്ച് മണ്ണുകൾ ഇവിടെ നിന്ന് ലാസ്റ്റ് വരെ വിട്ടിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തും അത്യാവശ്യം ചെറിയൊരു ഗാർഡനിങ് ഏരിയ ഇവിടെയുണ്ട്. നല്ലൊരു ഗാർഡനിങ് ഏരിയ ഉണ്ട്. വീട് വന്നിട്ട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ താഴേക്കോട്ട് ഇറങ്ങുന്നത് വന്നിട്ട് വടക്കാണ്. സാർ കിഴക്ക് മുഖമായിട്ടുള്ള വീട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. വന്ന വഴിക്ക് നന്നായിട്ട് തേക്കുകൾ പണിത് നല്ലൊരു ഡോറാണ് വെച്ചിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് ഈ വീട്. ഈ വീട് മൊത്തം വന്നിട്ട് 10 വർഷം പഴക്കമുണ്ട്. പഴക്കമുണ്ടെങ്കിലും യാതൊരു പഴക്കവും തോന്നുന്നില്ല. നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീടാണ്. ഇവിടെയൊക്കെ ജനലിലൊക്കെ വന്നിട്ട് കൊതുവള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലൈൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ് ഈ ഹാള്. അതേപോലെ ഇവിടെയാണ് ഇവിടെ പൂജാമുറി വരുന്നത്. സ്ക്രീനിൽ നീക്കി കഴിയണം. ഇവിടെയാണ് പൂജാമുറി. അതേപോലെ വന്നിട്ട് ഡൈനിങ് പോർഷനാണ്. ഹാളിലേക്കും ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ധാരാളം വീതി കറിയിൽ ഇല്ലതുകൊണ്ട് വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. ഇതിൻ്റെ വാഷ് ബേഷനും കാര്യങ്ങളും ഇല്ലതും ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഡൈനിങ് ഭക്ഷണം അവിടെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് വരാനുള്ള ഗ്യാപ്പും കാര്യങ്ങളും ധാരാളം ഉണ്ട്. അതേപോലെ ആദ്യത്തെ ബെഡ്റൂം പറയുന്നത് ഇവിടെയാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. എൻ്റെ അറ്റാച്ച് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് വീട്ടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഇതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം കുറച്ച് അലമാര കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബാത്റൂം. കുളിക്കുന്ന സെക്ഷനൊക്കെ ഉള്ളിയിലോട്ടാണ്. അത്യാവശ്യം വീതി കൂടിയ ബാത്റൂമാണ് ഈ ബാത്റൂം. അപ്പോൾ ഈ വീട്ടിൽ അടുക്കള ഭാഗം ഇവിടെയാണ്. ഇതാണ് ഇവിടുത്തെ അടുക്കള പോർഷൻ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അടുക്കളയാണ്. സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് ഇവിടെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗം വന്നിട്ട് വർക്ക് ഏരിയ ആണ്.
ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പോയിന്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്ന് മലമ്പുഴ കണക്ഷനാണ് വെള്ളത്തിൻ്റെ. കൂടാതെ ഒരു നാലഞ്ച് വീട്ടിലേക്കും കൂടിയിട്ട് കാമൺ ആയിട്ടുള്ള ബോർവെള്ളും കൂടിയുണ്ട്. ഈ ഡോറ് കഴിഞ്ഞെങ്കിൽ ഒരു ഇരുമ്പ് ഡോറുണ്ട്. ഇത് തുറന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള വഴിയും വരും. നമുക്ക് പുറമെ കാണിക്കുന്ന സ്ഥലത്ത് ഞെരുക്കി കാണിക്കാം. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയുടെ ഇപ്പുറത്ത് മുകളിൽ കയറാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. മേലെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. സ്റ്റെപ്സ് ഒക്കെ നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഈ മേലത്തെ ഭാഗം ധാരാളം സ്ഥലമുണ്ട്. ഇതൊക്കെ ധാരാളം സ്ഥലമുണ്ട്. മേലെ കൂടെ ഒന്നോ രണ്ടോ റൂം എടുക്കാന്നുണ്ടെങ്കിൽ ധാരാളം റൂം എടുക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളനിയാണ്. എല്ലാ ഭാഗത്തും വീടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഈ വീട്. അപ്പോൾ നമുക്കുണ്ട് ഈ വീടിനെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്ന് മൊത്തം വന്നിട്ട് 5.5 സെന്റ് സ്ഥലമാണ്. അതിൽ 1300 സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ഉള്ള വീടാണ്. വീട് വന്നിട്ട് കിഴക്ക് മുഖത്താണ് ഫേസ് ചെയ്യുന്നത്. ഇറങ്ങുന്നത് വടക്കോട്ടാണ്. നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഉദ്ദേശിക്കുന്ന നോക്കുന്ന സമയത്ത് 47 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. 47 ലാക്ക് അതൊന്ന് നെഗോഷ്യബിളും വരും. അപ്പോൾ ഈ സ്ഥലം എവിടെയുണ്ടോ ഒന്നും കൂടി ഞാൻ പറയാം. ഇതൊന്ന് പാലക്കാട് ചന്ദ്രനഗറിന്ന് നമ്മുടെ താറാനഗർ 2 ഉണ്ട്. താറാനഗർ 2nd ലൈന്. അത് കഴിഞ്ഞിട്ട് പവിഴം ഗാർഡൻ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ഇഞ്ഞൊരു വഴി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കള്ളിപ്പള്ളി ഭാഗത്ത് മരുതറ റോഡ് പഞ്ചായത്ത് ഓഫീസുണ്ട്. ആ മരുതറ റോഡ് പഞ്ചായത്ത് ഓഫീസ് കെനാളുടെ വഴി കൂടെ വന്നാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി എത്താൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കാണെങ്കിലും പോകാനും വരാനും അക്സസിബിലിറ്റി ധാരാളമുണ്ട്. എല്ലാ ഭാഗവും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന കോളനിയാണ് ഈ കോളനി. പ്രൈസ് 47 ലക്ഷമാണ്. അതിന് ചെറിയ നെഗോഷ്യബിളും വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. കൂടാതെ ലോണോ മറ്റോ കാര്യങ്ങളെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അതും കൂടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.